എഡിഎമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ സിപിഎം സംഘടന നടപടിയെടുക്കേണ്ടെന്ന് സിപിഎം തീരുമാനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുന്നത് പരിഗണനയിലില്ലെന്ന് സിപിഎം നേതൃത്വം. പി പി ദിവ്യയുടെ ജാമ്യഹർജി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പോലീസിനോടും പ്രോസിക്യൂഷനോടും റിപ്പോർട്ട് ആവശ്യപ്പെടും. അതേസമയം ജില്ലാ കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നും കളക്ടറെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും. കാലം ചെയ്ത യാക്കോബായ സുറിയാനി സഭയുടെ തലവൻ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:30 കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടക്ക ശുശ്രൂഷയുടെ പ്രാരംഭ കർമ്മങ്ങൾ ആരംഭിക്കും. ഉച്ച നമസ്കാരത്തിന് ശേഷം ഭൗതികദേഹം വലിയ പള്ളിയിലേക്ക് എത്തിക്കും. ഇവിടെ രണ്ടാംഘട്ട പ്രാർത്ഥനകൾക്ക് ശേഷം 2:00 പുത്തംകുരിശിലേക്ക് വിലാപയാത്ര. നാളെ പുത്തംകുരിശിലെ സഭാ ആസ്ഥാനത്തോട് ചേർന്നുള്ള സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലാണ് കബറടക്കം. ശ്രേഷ്ഠ ബാവയുടെ ഓർമ്മയെന്നും നിലനിൽക്കുമെന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. യാക്കോബായ സഭാ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസിനെ ഫോണിൽ വിളിച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അനുശോചനം അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ഇപ്പോൾ വരാൻ കഴിയാത്ത സാഹചര്യം അറിയിച്ചു. എത്രയും വേഗം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കൊടകര കുഴൽപ്പണക്കേസ് വെളിപ്പെടുത്തലിൽ സതീശൻ തിരൂരിനെതിരെ നിയമ നടപടിക്ക് BJP. മാനനഷ്ടക്കേസ് നൽകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ കൗണ്ടർ പോയിന്റിൽ പറഞ്ഞു. പിന്നുന്നയിക്കപ്പെട്ട തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. ആലോചിച്ചുകൊണ്ട് ആ നടപടി ഞങ്ങൾ സ്വീകരിക്കും. കാരണം തീർത്തും അസ്തിത്വവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പോലീസ് തന്നെ അന്വേഷിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവരുടെ ലോഡ്ജിൽ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിലെ വ്യക്തത കുറവ് വേണ്ട. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുള്ള BJP മുൻ ഓഫീസ് സെക്രട്ടറിയുടെ പ്രതികരണം പാലക്കാട്ടും ചർച്ചയാകാൻ UDFഉം LDFഉം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമായതുകൊണ്ട് തന്നെ കൊടകര കുഴൽപ്പണക്കേസ് പാലക്കാട് സജീവ ചർച്ചയാക്കാനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം. UDFനെതിരെ കത്ത് വിവാദവും LDFനെതിരെ ADMന്റെ ആത്മഹത്യയടക്കം ഉയർത്തി BJP പ്രചാരണം നടത്തുന്നതിനിടെയാണ് കൊടകരയിലെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പാണക്കാട് തങ്ങൾക്കെതിരായ നിലപാട് മയപ്പെടുത്തി ഉമർ ഫൈസി മുക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ പാണക്കാട് തങ്ങന്മാരെയോ ലീഗിനെയോ ഒന്നും ഒരു നിലക്കും എൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. കാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാതി കാദ്യമായി ഉണ്ടാവേണ്ടത് വിവരമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഏതൊരു സ്ഥാനത്ത് ഇരിക്കുന്നവർക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ച ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന പ്രമേയം. ഉമർ ഫൈസി മുക്കത്തിന് മറുപടിയുമായി സമസ്ത മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ മലപ്പുറം എടവണ്ണപ്പാറയിൽ സംഘടിപ്പിച്ച ആദർശ സമ്മേളനം പ്രമേയം പാസാക്കിയതിനൊപ്പം രൂക്ഷമായ ഭാഷയിൽ വിമർശനമുയർന്നു. ഇതോടെ സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരസ്യപ്പോരിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയിൽ പലതും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എഴുത്തുകാർ നിശബ്ദരാക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് കലാ സാഹിത്യോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആവിഷ്കാരത്തിന്റെയും ആശയ സംവാദത്തിന്റെയും അതിരുകളില്ലാത്ത ആഘോഷത്തിന് തിരിതെളിഞ്ഞു. കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ ADMന്റെ അന്വേഷണ റിപ്പോർട്ടെന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. അപകടത്തിൽ പരിക്കേറ്റവരുടെയും ദൃക്സാക്ഷികളുടെയും ഉൾപ്പെടെ മൊഴികൾ ADM രേഖപ്പെടുത്തിയിരുന്നു. കളിയാട്ട മഹോത്സവം സംഘടിപ്പിക്കുന്നതിൽ ക്ഷേത്ര ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. ഭരണസമിതി അംഗങ്ങളായ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. അപകടത്തിൽ പരിക്കേറ്റ 95 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. സ്പീഡ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.